ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ LDFന് നേട്ടം. UDFിൽ നിന്ന് 4 സീറ്റും BJPയിൽ നിന്ന് 3 സീറ്റും LDF പിടിച്ചെടുത്തു. തെരഞ്ഞെടുപ്പ് നടന്ന 23 സീറ്റിൽ LDFും UDFും 10 സീറ്റുകൾ വീതം നേടിയപ്പോൾ BJP 3 ഇടത്ത് ജയിച്ചു. നെടുമ്പാശ്ശേരി 14-ാം വാർഡിൽ ഇടതു സ്ഥാനാർത്ഥി ജയിച്ചതോടെ പഞ്ചായത്ത് ഭരണവും UDFിൽ നിന്നും LDF പിടിച്ചെടുത്തു. തിരുവനന്തപുരം കോർപ്പറേഷൻ വെള്ളാർ വാർഡും ഒറ്റശേഖരമംഗലം പഞ്ചായത്തിലെ വാർഡും BJPയിൽ നിന്ന് പിടിച്ചെടുത്തു. മട്ടന്നൂർ നഗരസഭയിൽ UDF സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്ത് BJP അട്ടിമറി വിജയം നേടി. സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. സലീമ, തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിലെ മുഴുവൻ ഫലവും വന്നു കഴിഞ്ഞു. ഇടതുമുന്നണിക്ക് വലിയ നേട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ സീറ്റുകൾ BJPയിൽ നിന്നും UDFിൽ നിന്നും പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ സലീം? വിജയകുമാർ, 23 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള വാർഡുകളിലായിരുന്നു ഇന്ന് തിരഞ്ഞെടുപ്പ് നടന്നത്. 23-ൽ ഒറ്റനോട്ടത്തിൽ പറഞ്ഞാൽ UDF 10, LDF 9, ഒരു സ്വതന്ത്രൻ കൂടി ചേർത്ത് 10, പിന്നീട് BJP 3. അങ്ങനെ 23 സീറ്റുകളിൽ വിജയമെന്ന് പറയാമെങ്കിലും അതിൽ LDFനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നേട്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം തർക്കത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ഈ തിരഞ്ഞെടുപ്പിന് മുൻപത്തെ ചിത്രം 13 വാർഡുകളിൽ UDFഉം 5 വീതം വാർഡുകളിൽ LDFഉം BJPയും ആയിരുന്നു. ആ 5-ൽ നിന്നാണ് LDF നേരെ ഇരട്ടിയിലേക്ക് ഈ സീറ്റെണ്ണം വർദ്ധിപ്പിച്ചത് എന്നുള്ളതാണ് പ്രധാന കാര്യം. അത് മാത്രമല്ല, അതിൽ പലതും BJPയുടെ കുത്തക വാർഡുകളിലൊക്കെ ആയിരുന്നു LDFന്റെ വിജയം എന്നതുകൂടി ആ വിജയത്തിന്റെ മധുരം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരത്ത് BJPയുടെ തന്നെ അഭിമാനമായിരുന്ന ഒരു വെള്ളാർ വാർഡ്, ആ വെള്ളാർ വാർഡിൽ വലിയ ഭൂരിപക്ഷത്തിൽ BJP ജയിച്ചതാണ് കഴിഞ്ഞ തവണ. ഇത്തവണ ആ സീറ്റ് പിടിച്ചെടുത്തിരിക്കുന്നു LDF. അതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിലെ UDFന്റെയും BJPയുടെയും വാർഡുകൾ പിടിച്ചെടുത്തു എന്നുള്ളതാണ്. അതിൽ UDFൽ നിന്ന് LDF 4 സീറ്റുകൾ പിടിച്ചെടുത്തു, BJPയിൽ നിന്ന് 3 സീറ്റുകളും പിടിച്ചെടുത്തു. BJP LDFനാകട്ടെ നേരത്തെ ഉണ്ടായിരുന്ന 5-ൽ 2 സീറ്റ് നഷ്ടപ്പെട്ടു. പക്ഷേ അതിന് പകരമായി ഈ 4 സീറ്റുകൾ UDFൽ നിന്ന്, 3 സീറ്റ് LDFൽ നിന്നും അടക്കം 7 അധിക സീറ്റുകളിലൂടെ സീറ്റെണ്ണം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരത്ത് മാത്രം 3 സീറ്റുകളിൽ LDF വിജയിച്ചു, അതിൽ 2 എണ്ണം BJPയിൽ നിന്ന് പിടിച്ചെടുത്തതാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ആ നിലയിൽ എല്ലാ സ്ഥലങ്ങളിലും വലിയ നേട്ടമുണ്ട്. നെടുമ്പാശ്ശേരി പഞ്ചായത്തിലാവട്ടെ, ഈ സീറ്റ് വിജയം മാത്രമല്ല, നിലവിൽ UDFന്റെ സീറ്റ് പിടിച്ചെടുത്തു എന്നത് മാത്രമല്ല, അതിലൂടെ പഞ്ചായത്ത് ഭരണം കൂടി LDFലേക്ക് എത്തുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ആകത്തുകയിൽ LDFന് നേട്ടമുണ്ടാക്കിയ തെരഞ്ഞെടുപ്പാണ്. UDF ആകട്ടെ 13 സീറ്റ് ഉണ്ടായിരുന്നതിൽ നിന്ന് 3 സീറ്റ് നഷ്ടത്തിൽ 10 സീറ്റിലേക്ക് ചുരുങ്ങി. ഒരു സ്വതന്ത്രൻ വിജയിച്ചിരുന്ന സീറ്റ് UDF പിടിച്ചെടുത്ത് നേട്ടമുണ്ടാക്കുകയും ഒരു LDFന്റെ സീറ്റ് പിടിച്ചെടുക്കുകയും ചെയ്തെങ്കിലും മൊത്തത്തിൽ 3 സീറ്റിന്റെ നഷ്ടമുണ്ടായി. BJPക്കും വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. BJP 5-ൽ നിന്ന് 3-ആയി ചുരുങ്ങി. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം മട്ടന്നൂർ നഗരസഭയിലെ അട്ടിമറി വിജയം വലിയ കരുത്തായി മാറിയിട്ടുണ്ട്. കാരണം ഇതാദ്യമായാണ് മട്ടന്നൂർ നഗരസഭയിൽ BJP ഒരു സീറ്റ് ജയിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു സീറ്റുകളിലെ തോൽവി BJP മട്ടന്നൂർ നഗരസഭയിലെ വിജയം കൊണ്ടും ഉണ്ട് മറികടക്കാനുള്ള ശ്രമവുമാണ്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് നടന്ന ഉപതെരഞ്ഞെടുപ്പിലെ LDFന്റെ വിജയം ഉറപ്പായും മുന്നണിക്ക് ആത്മവിശ്വാസം പകരുന്ന ഒന്നാണ്. വിജയകുമാർ. യെസ്, തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഇടതുമുന്നണിക്ക് വലിയ നേട്ടമുണ്ട്. UDFന്റെയും BJPയുടെയും സീറ്റുകൾ പിടിച്ചെടുത്താണ് LDFന്റെ മുന്നേറ്റം. വിശദാംശങ്ങളാണ് സലീം മാലിക് നൽകിയത്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. കൊയിലാണ്ടിയിൽ CPM ലോക്കൽ സെക്രട്ടറി PV സത്യനാഥിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയുടെ അറസ്റ്റ് ഉടൻ. പിടിയിലായ മുൻ ബ്രാഞ്ച് കമ്മിറ്റി അംഗം അഭിലാഷ് കുറ്റം സമ്മതിച്ചു. വ്യക്തി വൈരാഗ്യമാണ് കൊലയ്ക്ക് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം. കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടില്ല എന്നാണ് കോഴിക്കോട് റൂറൽ SP അരവിന്ദ് സുകുമാർ 24നോട് പറഞ്ഞത്. ഇന്നലെ രാത്രി വന്നേ ഉള്ളൂ. അതിന്റെ കാര്യങ്ങൾ ആക്ച്വലി IU IP കൊയിലാണ്ടിയാണ്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ ഇപ്പോ മൂവ് ചെയ്യുന്നത് കസ്റ്റഡി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തി കൊണ്ടുകൊണ്ട് പോകും. പ്രതിക്ക് പാർട്ടിയുമായി ബന്ധമില്ലെന്ന് LDF കൺവീനർ EP ജയരാജനും കോഴിക്കോട് ജില്ലാ സെക്രട്ടറി PV മോഹനനും പറഞ്ഞു. കൊലപാതകത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. പാർട്ടിയുടെ ഒരു ഉത്തമനായ സഖാവ്, ഒരു പൊതുപ്രവർത്തകൻ, അദ്ദേഹത്തെക്കുറിച്ച് ഒരു പാർട്ടിക്കാർക്കും വ്യത്യസ്തമായൊരു അഭിപ്രായം പറയാൻ കഴിയുന്നതല്ല. കൊലപാതകം നടത്തിയവന് പാർട്ടിയുമായിട്ടൊരു ബന്ധവുമില്ല. ഒരു 5-6 വർഷമായിട്ട്, 6 വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്നു. പക്ഷേ ചില സ്വഭാവം, ശീലം, ഒരു ക്രിമിനൽ വാസനയുള്ളതായി പാർട്ടിക്ക് മനസ്സിലായി. അപ്പോൾ തന്നെ പാർട്ടിയുടെ നീക്കം ചെയ്തു. ഞങ്ങൾ മനസ്സിലാക്കുന്നത് വ്യക്തിപരമായ കടുത്ത വിരോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ
ഈ പ്രതിയെന്ന് കരുതുന്നയാൾ ഇങ്ങനെ ഒരു കൊലപാതകം, ക്രൂരമായ കൊലപാതകം നടത്തിയെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. മറ്റ് വിസ ആ നിലയിലാണ് പിന്നെ പോലീസിൻ്റെ പിന്നെ അന്വേഷണത്തിൽ കാര്യങ്ങൾ വ്യക്തമാകുന്നത് എന്നാണ് ഞങ്ങൾക്കുള്ള അറിവ്. ആ അർത്ഥത്തിൽ തന്നെയാണ് കൊലപാതകം സംഘടിപ്പിച്ചത്. മുമ്പ് പാർട്ടി മെമ്പറായിരുന്നു. പാർട്ടി ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത രീതിയിലുള്ള തെറ്റായ പ്രവണതകൾക്ക് വിധേയപ്പെട്ടപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ്. വളരെ തെറ്റായ നിലപാടിലേക്ക് പോയി എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. പാർട്ടിയായിട്ട് യാതൊരു ബന്ധമുള്ള ആളല്ല. ഒരാളെ ഇപ്പോഴും പോലീസ് പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഉൾപ്പെടെയുള്ള സമഗ്രമായ അന്വേഷണം പോലീസ് നടത്തണം. സത്യനാഥിന്റെ ശരീരത്തിൽ 6 മുറിവുകൾ എന്നാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട്. കഴുത്തിലെയും നെഞ്ചിലെയും മുറിവുകൾ ആഴമേറിയതാണ് എന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. രാത്രി 7 മണിക്ക് വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങ് നടക്കും. ഉച്ചതിരിഞ്ഞ് 3 മണി മുതൽ 5 വരെ കൊയിലാണ്ടി ടൗൺ ഹാളിൽ പൊതുദർശനം ഉണ്ടാകും. സമീർ സി മുഹമ്മദ് വിവരങ്ങൾ നൽകും. സമീർ, ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നത് ഇതിന് പിന്നിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നുകൂടി അന്വേഷിക്കണം എന്നതാണ്. അപ്പോൾ വ്യക്തിവൈരാഗ്യം എന്ന് പറയുമ്പോഴും അതിൽ CPMന് മറ്റ് ചില സംശയങ്ങൾ ഉണ്ടെന്ന് സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകളിൽ നിന്ന് തോന്നുന്നു. പോലീസ് പക്ഷേ അതിൽ കൂടുതൽ പ്രതികളില്ല എന്ന നിഗമനത്തിലെത്തിയല്ലോ, അല്ലേ? തീർച്ചയായും CPIM അത്തരമൊരു ആരോപണം അല്ലെങ്കിൽ അത്തരമൊരു സംശയം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നുള്ള കാര്യം പോലീസ് തന്നെ ഒരു സംശയം CPIMനുണ്ട്. നേരത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ്. ഈ വ്യക്തിക്ക് മറ്റാരെങ്കിലും ആയിക്കൊണ്ട് ഏതെങ്കിലും ബന്ധമുണ്ടോ, ഏതെങ്കിലും സംഘടനകളുമായൊക്കെ ചേർന്ന് പ്രവർത്തിച്ചിരുന്നോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത്തരമൊരു സംശയങ്ങൾക്ക് ഇടയാക്കുന്നത്. എന്നാൽ പോലീസ് ഇക്കാര്യത്തിൽ ഒരു വ്യക്തമായ മറുപടി നൽകുന്നത്, ഈ വിഷയത്തിൽ ഒരു പ്രതി മാത്രമാണ് ഉള്ളത്. ആ പ്രതി ഇപ്പോൾ പോലീസിൻ്റെ പിടിയിലായിട്ടുണ്ട്. അഭിലാഷ് എന്ന 33-കാരനാണ്, ചെറുവട്ടൂർ സ്വദേശിയായിട്ടുള്ള വ്യക്തിയാണ്. നേരത്തെ CPIM പുറത്താക്കിയ വ്യക്തിയാണ്. മറ്റ് ഒരു പ്രതികളുമായോ മറ്റു ആളുകളുമായോ ഈ വിഷയത്തിൽ ഇപ്പോൾ നിലവിൽ ലഭ്യമായ വിവരങ്ങളനുസരിച്ച് മറ്റൊരു പ്രതിയും ഇല്ല. ഇപ്പോൾ അഭിലാഷ് മാത്രമാണ് എന്നുള്ള കാര്യമാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്നവരും. അതേസമയം CPIM ഇത്തരമൊരു ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ട്, സമഗ്രമായിട്ടുള്ള അന്വേഷണം ആവശ്യമാണ് എന്നുള്ള കാര്യം. നേരത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് അത് 2015 പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ മോശം സ്വഭാവം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തിയ ആ ഒരു പശ്ചാത്തലത്തിലായിരുന്നു. അന്ന് PV സത്യനാഥ് ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ തന്നെയാണ് പുറത്താക്കിയത്. അതുമായി ബന്ധപ്പെട്ടുള്ള ചില അന്വേഷണ സംഭവങ്ങളുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അത്തരം വിഷയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് സമീപകാലങ്ങളിലായിക്കൊണ്ട് മയക്കുമരുന്ന് സംഘവുമായിക്കൊണ്ട് ഈ അഭിലാഷിന് ബന്ധമുണ്ട് എന്നുള്ള കാര്യം പുറത്തു വന്നു. ആ വിഷയത്തിലും സത്യനാഥ് ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വരികയും അതിനെതിരായിട്ടുള്ള നടപടിയുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. അതിൽ വലിയ രീതിയിലുള്ള ഒരു പകപോക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. അതിൽ വൈരാഗ്യം തോന്നിക്കൊണ്ടാണ് പിന്നീട് സത്യനാഥിൻ്റെ വീട് ആക്രമിക്കുന്ന സംഭവം ഉൾപ്പെടെ അഭിലാഷിൻ്റെയും കൂട്ടരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ട കേസ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം മറ്റ് സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നീട് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായത്? വളരെ പെട്ടെന്ന് പ്രകോപനപരമായിക്കൊണ്ടുള്ള ഒരു കൊലപാതകമായിരുന്നു, അതല്ല മറ്റു തരത്തിലുള്ള ഒരു കൊലപാതകമായിരുന്നു എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും വളരെ ആസൂത്രിതമായിട്ടുള്ള കൊലപാതകം എന്നുള്ള നിലയിൽ തന്നെയാണ് പോലീസിനെ കാണുന്നത്. കാരണം ക്ഷേത്ര ഉത്സവമാണ് അവിടെ ആഘോഷവുമായി ബന്ധപ്പെട്ട്, ക്ഷേത്രത്തിലെ ഉത്സവമായി ബന്ധപ്പെട്ട്. അതാണ് ആസൂത്രിതമായ ഒരു കൊലപാതകമാണ്. കരുതി കൂട്ടി ആയുധവുമായി വന്ന് അദ്ദേഹത്തെ ആക്രമിക്കുകയായിരുന്നു എന്നത് വ്യക്തമാണ്. അപ്പോൾ അതിൽ ഒരാസൂത്രണത്തിൽ ആരും ഉൾപ്പെട്ടിട്ടില്ല എന്ന് പോലീസിന് ഇപ്പോൾ തറപ്പിച്ച് പറയാൻ കഴിയുന്നത് എങ്ങനെയാണ്? അയാൾ ഒറ്റയ്ക്കാണ് ഇത് ചെയ്തത്. ഇപ്പോൾ നേരത്തെ സമീർ തന്നെ സൂചിപ്പിച്ചു, സത്യനാഥിൻ്റെ വീട് ആക്രമിച്ചു നേരത്തെ, അതിലും ഇയാൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ഗൂഢാലോചന എന്നത് പൂർണ്ണമായും പോലീസ് തള്ളുകയാണോ? നിലവിൽ ഈ വിഷയത്തിൽ പോലീസ് അത്തരം കാര്യങ്ങൾ തള്ളുകയാണ്. ലഭ്യമായ വിവരങ്ങളനുസരിച്ചും ഒപ്പം തന്നെ ഈ പ്രതി നൽകിയിട്ടുള്ള മൊഴികളുടെ അടിസ്ഥാനത്തിലും ഈ കൃത്യം നടത്തിയത് ഈ അഭിലാഷ് മാത്രമാണ് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. മറ്റ് ആരുടെയും ഒരു സഹായം ലഭ്യമായിട്ടില്ല എന്നാണ് പോലീസിൽ നിന്ന് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അങ്ങനെയെങ്കിൽ അഭിലാഷിൽ ഒതുങ്ങാനാണ് സാധ്യത. അതേസമയം തന്നെ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മുൻവൈരാഗ്യമാണ് എന്ന് പറയുമ്പോൾ തന്നെയും അതിനിടയാക്കിയ സാഹചര്യങ്ങൾ, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം, ഒപ്പം തന്നെ മയക്കുമരുന്ന് ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലും പാർട്ടി എടുത്തിട്ടുള്ള നിലപാടുകൾ, അതിൽ തന്നെ സത്യനാഥ് എടുത്തിട്ടുള്ള കർശനമായിട്ടുള്ള നിലപാടുകൾ, ഇതെല്ലാം തന്നെ മുൻവൈരാഗ്യത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അതുകൂടാതെ മറ്റെന്തെങ്കിലും ഈ സമീപ നാളുകളിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും സംശയമായ ഒരു കാര്യം. ആ ഒരു കാര്യത്തിലാണ് ഇപ്പോൾ പോലീസിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നതും. പ്രതി നൽകിയിട്ടുള്ള മൊഴി താൻ മാത്രമാണ് കൊല നടത്തിയതെന്നും വ്യക്തിവൈരാഗ്യം മാത്രമേ ഈ വിഷയത്തിനുള്ളൂ എന്നുള്ള കാര്യവുമാണ്. എന്തായാലും പ്രതിയെ വിശദമായിക്കൊണ്ട് പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. കോഴിക്കോട് റൂറൽ SP അരവിന്ദ് സുബാറിൻ്റെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്തത്. SP ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. വിശദമായിട്ടുള്ള ചോദ്യം ചെയ്ത് തന്നെയാണ് അതിനുശേഷമായിരിക്കും പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ പ്രതി
ഈ സർജിക്കൽ ഉപകരണങ്ങൾ ഉൾപ്പെടെ മെഡിക്കൽ ഉപകരണങ്ങൾ ഉൾപ്പെടെ വിതരണം ചെയ്യുന്ന വാഹനത്തിന്റെ ഡ്രൈവറാണ്. ആ വേളയിൽ സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ചാണ് ഇത്തരമൊരു കൃത്യം നടത്തിയത് എന്നുള്ള ഒരു സംശയം പോലീസിനുണ്ട്. ഏതൊക്കെ ആയുധങ്ങൾ എങ്ങനെയൊക്കെ ഉപയോഗിക്കണമെന്ന് സംബന്ധിച്ച് വ്യക്തമായ ധാരണയുള്ളയാളാണ് ഈ പ്രതി എന്ന കാര്യവും പോലീസ് സമ്മതിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആയുധവുമായി എത്തിക്കൊണ്ട് തന്നെ ഇത്തരത്തിൽ ആസൂത്രിതമായിട്ടുള്ള ഒരു കൊലപാതകമാണ് എന്ന കാര്യം പോലീസ് സമ്മതിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മറ്റാരുടെയും ഒരു സഹായം ലഭ്യമായിട്ടില്ല എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ശരി, സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. കൊയിലാണ്ടിയിൽ നിന്ന് പിടിയിലായ മുൻ ബ്രാഞ്ച് കമ്മിറ്റി അംഗം അഭിലാഷ് അയാൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. മറ്റു പ്രതികളില്ല എന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ ഉറപ്പിക്കുന്നത്. എന്നാൽ ഗൂഢാലോചനയുണ്ടോ, കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ എന്നതിൽ വിശദമായ അന്വേഷണം വേണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വാർത്തമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള BJP സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടികയായി. ശോഭാ സുരേന്ദ്രൻ വയനാട്ടിൽ BJP സ്ഥാനാർത്ഥിയായേക്കും. രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ പ്രമുഖ സ്ഥാനാർത്ഥിയെ വയനാട്ടിൽ രംഗത്തിറക്കുമെന്ന് BJP വ്യക്തമാക്കിയിരുന്നു. തൃശൂരിൽ സുരേഷ് ഗോപിയും ആറ്റിങ്ങലിൽ വി മുരളീധരനും മത്സരിക്കും. BJP സംസ്ഥാന ഘടകം ദേശീയ നേതൃത്വത്തിന് പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടിക കൈമാറി. ശോഭാ സുരേന്ദ്രൻ വയനാട് മത്സരിച്ചാൽ കോഴിക്കോട്ട് MD രമേശനാണ് സാധ്യത. മലപ്പുറത്ത് APAbdullakutty സ്ഥാനാർത്ഥിയായേക്കും. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്തു നിന്ന്. അലക്സ്, മറ്റെന്തൊക്കെ പുതുമകളാണ് ഇത്തവണ BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയിലുള്ളത്? തിരുവനന്തപുരത്ത് ആര് എന്നതിൽ ഒരു വിശദീകരണം അല്ലെങ്കിൽ അതിനുള്ള ഉത്തരമായിട്ടുണ്ടോ? പല പേരുകൾ കേൾക്കുന്നുണ്ട്. അതുപോലെ പത്തനംതിട്ടയിൽ PC ജോർജ് തന്നെ മത്സരിക്കുമോ, അതിലും ചില തർക്കങ്ങളുണ്ട് എന്ന് പറയുന്നു. BDJSന് ഏതൊക്കെ സീറ്റുകൾ കൊടുക്കുമെന്നതിൽ ധാരണയായിട്ടുണ്ടോ? എന്തൊക്കെയാണ് BJP ക്യാമ്പിൽ നിന്ന് ലഭ്യമാകുന്ന മറ്റു വിവരങ്ങൾ? വിജയകുമാർ, നേരത്തെ തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രാഥമിക സ്ഥാനാർത്ഥി നിർണയം BJP നടത്തിയിരുന്നു. അതിൽ പ്രധാനമായി വിജയ സാധ്യത കൂടുതലുള്ള A+ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളായിരുന്നു അന്ന് അവർ നിശ്ചയിച്ചിരുന്നത്. അത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അതിൽ വലിയ മാറ്റങ്ങളില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആറ്റിങ്ങലിൽ വി മുരളീധരൻ തന്നെ സ്ഥാനാർത്ഥിയാകും. തൃശ്ശൂരിൽ സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയാകും. പാലക്കാട് മണ്ഡലത്തിൽ സി കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയാകും എന്നുള്ള കാര്യവും ഉറപ്പാണ്. കോഴിക്കോട് മണ്ഡലത്തിൽ ആദ്യാവസാനം വരെയും പരിഗണിക്കുന്നതും ശോഭാ സുരേന്ദ്രൻ്റെ പേരാണ്. ശോഭാ സുരേന്ദ്രൻ്റെ പേര് കോഴിക്കോട് പരിഗണിക്കുന്നതിനിടയിലാണ് LDF സ്ഥാനാർത്ഥിയായി ആനി രാജ വയനാട് എത്തുന്നത്. വയനാട് രാഹുൽ ഗാന്ധി മത്സരിക്കുമെങ്കിൽ BJP ആ സീറ്റ് ഏറ്റെടുക്കുകയും സംസ്ഥാനത്തെ തന്നെ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയെ വയനാട് രംഗത്തിറക്കുമെന്നും BJP സംസ്ഥാന നേതൃത്വം നേരത്തെ വ്യക്തമാക്കിയിരുന്നതാണ്. അങ്ങനെയെങ്കിൽ ആനി രാജ കൂടി എത്തിയ പശ്ചാത്തലത്തിൽ അങ്ങനെയെങ്കിൽ ശോഭാ സുരേന്ദ്രനെ വയനാട് മത്സരിപ്പിക്കാൻ ഉള്ള സാധ്യതയാണ് BJP ഈ ഘട്ടത്തിൽ ആലോചിക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ്റെ പേര് വയനാട് മണ്ഡലത്തിൽ കൂടി സജീവമായി ഉയർന്നു കേൾക്കുന്നുണ്ട്. അവരുടെ പേര് ആ പട്ടികയിലുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനമാണ്. കാസർഗോഡ് ജില്ലയിൽ PK കൃഷ്ണദാസിൻ്റെ പേരാണ് പരിഗണിക്കുന്നത്. കണ്ണൂരേക്ക് വരുമ്പോൾ കോൺഗ്രസിൽ നിന്നെത്തിയ സി രഘുനാഥ്, ഒപ്പം പ്രകാശ് ബാബു എന്നിവരുടെ പേരുകൾ കണ്ണൂർ മണ്ഡലത്തിൽ പരിഗണിക്കുന്നുണ്ട്. വയനാട് മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചാൽ കോഴിക്കോട് മണ്ഡലത്തിൽ പരിഗണിക്കുന്ന പേരുകാരൻ, ആദ്യ പേരുകാരൻ MT രമേശ് ആയിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വടകരയിൽ ആണ് MT രമേശിൻ്റെ പേര് നിലവിൽ പരിഗണിച്ചിരുന്നത്. MT രമേശിനെ കൂടാതെ വടകര മണ്ഡലത്തിൽ പ്രഫുൽ കൃഷ്ണൻ്റെ കൂടി പേര് പരിഗണിച്ചിരുന്നു. പൊന്നാനിയിലും പ്രഫുൽ കൃഷ്ണൻ്റെ പേര് പരിഗണിക്കുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പത്തനംതിട്ടയിൽ നേരത്തെ, അതായത് PC ജോർജിൻ്റെ BJP രംഗപ്രവേശനത്തിന് മുമ്പ്, പത്തനംതിട്ടയിൽ ആദ്യ അവസാനം വരെയും പരിഗണിച്ചിരുന്നത് കുമ്മനം രാജശേഖരൻ്റെ പേരായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പാർട്ടി, അതായത് PC ജോർജും PC ജോർജിൻ്റെ മകനും പാർട്ടിയിലേക്ക് എത്തിയതിന് ശേഷം പത്തനംതിട്ടയെ സംബന്ധിച്ച് പാർട്ടിയിൽ പുനരാലോചനയുണ്ടായി. പത്തനംതിട്ട മണ്ഡലത്തിൽ PC ജോർജിനെ മത്സരിപ്പിക്കുന്ന കാര്യം പാർട്ടി ആലോചിക്കുന്നുണ്ട്, സജീവമായി പരിഗണനയിലുണ്ട്. അങ്ങനെയെങ്കിൽ കുമ്മനം രാജശേഖരനെ എവിടെ അക്കോമഡേറ്റ് ചെയ്യും എന്നുള്ള കാര്യമാണ് പാർട്ടിയെ കുഴയ്ക്കുന്ന ഒരു കാര്യം. നേരത്തെ കൊല്ലം മണ്ഡലത്തിൽ കുമ്മനം രാജശേഖരൻ്റെ പേര് ഉയർന്നു കേട്ടിരുന്നു. കൊല്ലത്ത് നിലവിൽ BJPയുടെ ജില്ലാ അധ്യക്ഷൻ കൂടിയായ PB ഗോപകുമാറിൻ്റെ പേരും സാധ്യതാ പട്ടികയിലുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോട്ടയം സീറ്റ് BDJS നൽകുന്ന കാര്യം, അതായത് വയനാട് BJP ഏറ്റെടുക്കുമ്പോൾ പകരം ഒരു സീറ്റ് എന്നതിലേക്ക് കോട്ടയം. യെസ്, അലക്സ് റാം മുഹമ്മദ് ആണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, ഒരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വരുന്നത്, കോഴിക്കോട് കൊയിലാണ്ടിയിൽ ഇന്നലെ രാത്രി വെട്ടേറ്റു മരിച്ച CPM നേതാവിൻ്റെ മൃതദേഹം മെഡിക്കൽ കോളേജിൽ നിന്നും ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഇനി ഉച്ചയ്ക്ക് ശേഷമാണ് പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങളുള്ളത്. അതിനായി പാർട്ടി പതാക, CPMൻ്റെ പതാക പുതപ്പിച്ച് മൃതദേഹം ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. CPMൻ്റെ പ്രധാനപ്പെട്ട കോഴിക്കോട് ജില്ലയിലെയൊക്കെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അവിടെയുണ്ട്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. രാഹുൽ, എപ്പോഴാണ് സംസ്കാര ചടങ്ങുകൾ, പൊതുദർശനം, അതിൻ്റെ വിവരങ്ങൾ? ഏതൊക്കെ നേതാക്കൾ, പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അവിടേക്ക് എത്തിയിട്ടുണ്ടോ? ദൃശ്യങ്ങളിൽ കുറേയധികം നേതാക്കളെ നമ്മൾ കാണുന്നുണ്ട്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങളാൽ?
വിജയകുമാർ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം സത്യന്റെ മൃതദേഹം ഇപ്പോൾ പുറത്തേക്ക് ഇറക്കിയിരിക്കുകയാണ്. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ആംബുലൻസിൽ കയറ്റി ഇപ്പോൾ ജന്മനാടായ കൊയിലാണ്ടിയിലേക്ക് കൊണ്ടുപോവുകയാണ്. നിരവധി പാർട്ടി പ്രവർത്തകരും സാധാരണക്കാരായ ആളുകളും നേതാക്കളുമാണ് മൃതദേഹം ഏറ്റുവാങ്ങാനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിയത്. സിപിഎമ്മിന്റെ ജില്ലാ സെക്രട്ടറി പി മോഹനൻ, ഒപ്പം തന്നെ എം എൽ എമാരായ എം വിജിൻ, കൊയിലാണ്ടി എം എൽ എ കൂടിയായ കാനത്തിൽ ജമീല, അതോടൊപ്പം ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് വസീഫ് ഉൾപ്പെടെ സിപിഎമ്മിന്റെ സംസ്ഥാന ജില്ലാ നേതാക്കൾ മൃതദേഹം ഏറ്റുവാങ്ങാനായി ഇവിടേക്ക് എത്തിയിരുന്നു. ഇനി പൊതുദർശന ചടങ്ങുകൾ ഉൾപ്പെടെ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും നടക്കുക. വൈകിട്ട് 8 മണിക്കാണ് നിലവിൽ സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. വിവിധയിടങ്ങളിൽ വിലാപയാത്രയുടെ ഭാഗമായി വിവിധയിടങ്ങളിൽ പൊതുദർശന ചടങ്ങുകൾ ഉണ്ടാകും. 2 മണിക്ക് വെങ്കളത്ത്, 2:15 തിരുവങ്ങൂർ, 2:30 പൂക്കാട്, 2:45 പോയിൻകാവ്, 3 മണിക്ക് ചെങ്കോട്ടുകാവ്, 3:15 മുതൽ 5 മണി വരെ കൊയിലാണ്ടി സെൻട്രൽ എൽ സി ഓഫീസിലും പൊതുദർശന ചടങ്ങുകൾ ഉണ്ടാകുമെന്നാണ് നിലവിൽ സിപിഎമ്മിന്റെ ജില്ലാ നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. 5 മണിക്ക് മൃതദേഹം സത്യന്റെ വീട്ടിലെത്തിക്കും. തുടർന്ന് 5 മണി മുതൽ 8 മണി വരെ വീട്ടിൽ പൊതുദർശന ചടങ്ങുകൾ ഉണ്ടായിരിക്കും. തുടർന്ന് 8 മണിക്കായിരിക്കും സംസ്കാര ചടങ്ങുകൾ നിലവിൽ നിശ്ചയിച്ചിട്ടുള്ളത്. ഈ സമയക്രമീകരണങ്ങളിൽ മാറ്റം വരുമോ എന്നതിൽ വരും മണിക്കൂറിൽ മാത്രമായിരിക്കും കൂടുതൽ വ്യക്തത വരിക. എന്താണെങ്കിലും ഇന്ന് രാവിലെ 9 മണിയോടുകൂടിയായിരുന്നു ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി 11 മണിയോടെ പോസ്റ്റ്മോർട്ടം ആരംഭിച്ചു. തുടർന്നാണ് ഇപ്പോൾ മൃതദേഹം കൊയിലാണ്ടിയിലേക്ക് കൊണ്ടുപോകുന്നത്. നിലവിൽ ഇൻക്വസ്റ്റിന്റെ റിപ്പോർട്ട് വിവരങ്ങൾ ചിലതായി പുറത്തു വരുന്നുണ്ട്. സത്യന്റെ ശരീരത്ത് 6 മുറിപ്പാടുകൾ മുറിവേറ്റിട്ടുണ്ട്. അതിൽ 5 എണ്ണം ആഴത്തിലുള്ളതാണ് എന്നാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നത്. നെഞ്ചിലും കഴുത്തിലും 5 ആഴത്തിലുള്ള മുറിവുകളുണ്ട്. ഇതാണ് മരണകാരണം എന്നാണ് നിലവിലെ നിഗമനം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ പുറത്തു വന്നാൽ മാത്രമാണ് യഥാർത്ഥത്തിൽ മരണകാരണം എന്താണ് എന്ന് സംബന്ധിച്ചൊരു വ്യക്തത വരികയുള്ളൂ. നിരവധി ആളുകളാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിട്ടുള്ളത്. ഇനി വിവിധയിടങ്ങളിൽ പൊതുദർശന ചടങ്ങുകളും നടക്കും. യെസ്, വിലാപയാത്രയായി മൃതദേഹം അദ്ദേഹത്തിന്റെ ജന്മനാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇന്ന് രാത്രി ഒരുപക്ഷെ 8 മണിക്ക് ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതിനിടയിൽ വിലാപയാത്ര കടന്നു പോകുന്ന വഴികളിലൊക്കെ അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി കുറച്ച് സമയം നിർത്തുകയും ചെയ്യും എന്ന് സിപിഎം നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. നമ്മൾ മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക് പോകുന്നു. 3rd seat ആവശ്യം തഴഞ്ഞാൽ പരസ്യ പ്രതിഷേധത്തിനൊരുങ്ങി മുസ്ലിം ലീഗ്. UDF യോഗം ബഹിഷ്കരിച്ചേക്കും. സീറ്റ് ഇല്ലാതെ ഒത്തുതീർപ്പില്ല എന്നാണ് ലീഗ് നേതാക്കളുടെ നിലപാട്. രാജ്യസഭാ സീറ്റും നൽകില്ലെന്ന കോൺഗ്രസ് നിലപാടിൽ ലീഗിനുള്ളിൽ കടുത്ത അതൃപ്തി പുകയുകയാണ്. സീറ്റിനു വേണ്ടി ആർക്കു മുന്നിലും യാചിക്കില്ലെന്നും തീരുമാനം വൈകുന്നത് ശരിയല്ലെന്നും PMA സലാം പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടക്കുകയാണ്. 25th ചർച്ചയുണ്ട്. അതിൽ തീരുമാനമാകണം. വളരെ പെട്ടെന്ന് തീരുമാനം എടുക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇനിയും നീണ്ടുകൊണ്ട് പോകാൻ പാടില്ല എന്ന് മുസ്ലിം ലീഗ് ശക്തമായി ആഗ്രഹിക്കുന്നുണ്ട്. അല്ല, ഇതിൽ UDF ആണല്ലോ. UDF ഏതെങ്കിലും ഒരു പാർട്ടി കൊടുക്കലും വേറെ ഏതെങ്കിലും പാർട്ടി സീറ്റിന് വേണ്ടി യാചിച്ചു നിൽക്കലും ഇല്ല. ചർച്ച ചെയ്ത് ഞങ്ങൾ തീരുമാനിക്കലാണ്. ആ തീരുമാനം വരുന്നവരെ ഒരു പരിധി ഉണ്ടാവുമല്ലോ. അതുവരെ കാത്തു നിൽക്കണം മുസ്ലിം ലീഗ്. സ്വാഭാവികളുടെ പ്രതിഷേധമുണ്ടെന്ന് താങ്കൾ പറയുന്നു. അങ്ങനെ അണികൾക്കൂടെ പ്രതിഷേധം കൂടി കണക്കിലെടുത്തിട്ട് അടുത്ത തീരുമാനത്തിലേക്ക് മുസ്ലിം ലീഗിന് പോയിട്ട്. അല്ല, അത് തീരുമാനം അണികൾക്ക് കൂടി ആശ്വാസകരമായ തീരുമാനം ആയാൽ പോരെ, പിന്നെ അടുത്ത തീരുമാനത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകും. സമീർ, അതൃപ്തിയുണ്ട് ലീഗിനുള്ളിൽ എന്നത് വ്യക്തമാണ്. പരസ്യമായി അഭിപ്രായം പറഞ്ഞു തുടങ്ങി ലീഗിലെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ. 25th മറ്റുമാണ് ഇനി ഒരു ചർച്ചയുള്ളതായി കേൾക്കുന്നത്. പക്ഷേ കോൺഗ്രസ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, 2 സീറ്റ്. അതിനപ്പുറത്തേക്ക് ഇനി ഒരു സീറ്റ് കൂടി നൽകാനുള്ള സാധ്യത കാണുന്നില്ല. ഏത് വഴിക്ക് കാര്യങ്ങൾ നീങ്ങും, ഒരു സമവായത്തിന്റെ സാധ്യത ഒട്ടുമില്ല എന്നാണോ കരുതേണ്ടത്? വിജയകുമാർ, മുസ്ലിം ലീഗിന് 3rd സീറ്റും നൽകില്ല, രാജ്യസഭാ സീറ്റും നൽകില്ല എന്നുള്ള ഒരു തീരുമാനം കോൺഗ്രസ് എടുത്തതോടുകൂടിയാണ് മുസ്ലിം ലീഗ് സമ്മർദ്ദ തന്ത്രം എന്നുള്ള തരത്തിൽ ഇത്തരം ഒരു പരിപാടിയിൽ ഇത്തരം തീരുമാനങ്ങളിലേക്ക് കടന്നിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒന്നുകിൽ രാജ്യസഭാ സീറ്റിന്റെ പ്രഖ്യാപനം ഇപ്പോൾ തന്നെ നടത്തുക, അതല്ലെങ്കിൽ 3rd സീറ്റ് ലഭിക്കുക എന്നുള്ളത് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ ഒരു ആവശ്യം. പ്രത്യേകിച്ച് ഇത്തരം ഒരു സീറ്റുകൾ നൽകില്ല എന്നുള്ള വാർത്തകൾ വന്നതോടുകൂടിയാണ് ഈ മുസ്ലിം ലീഗ് അണികൾക്ക് വലിയ പ്രതിഷേധത്തിനിടയാക്കിയ സാഹചര്യത്തിലാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് ലീഗ് കടന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അനൗദ്യോഗിക ചർച്ചകൾ നിലവിൽ നടക്കുന്നുണ്ട്. ഔദ്യോഗികമായി 25th
ഇതിലുള്ള ഒരു യോഗത്തിലായിരിക്കും തീരുമാനമെടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം, അതിന് മുന്നേ ഒരു തീരുമാനത്തിലേക്ക് ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തിയില്ലെങ്കിൽ യു ഡി എഫ് യോഗത്തിൽ അടക്കം പങ്കെടുക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്കാണ് മുസ്ലിം ലീഗ് എത്തുന്നത്. പി എം എ സലാമിൻ്റെ സംസാരം വളരെ കൃത്യമാണ്. ഒരു കടുത്ത തീരുമാനത്തിലേക്ക് എടുക്കുന്ന തരത്തിലുള്ള ഒരു നിലപാടായിരിക്കില്ല കോൺഗ്രസ് നിന്ന് വരിക എന്നുള്ള തരത്തിലാണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ പോലും, പക്ഷേ തീരുമാനം ഒരു പക്ഷേ മുസ്ലിം ലീഗ് എടുത്തേക്കുമെന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നിലവിൽ മുസ്ലിം ലീഗും കോൺഗ്രസ് നേതാക്കളുമായി അനൗദ്യോഗിക ചർച്ചകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. വിജയകുമാർ, സമീർ, ഇതിലിപ്പോൾ സമീറിന്റെ ചോദ്യത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഈ ലീഗ് അണികളിൽ ഈ വിഷയത്തിൽ ഒരു അതൃപ്തിയുണ്ട്. അപ്പോൾ അത് പരിഹരിക്കുന്ന ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നതിന് അത് പരിഹരിക്കുന്ന തീരുമാനം ഉണ്ടായാൽ പോരെ എന്നാണ് അദ്ദേഹം മറുപടി പറയുന്നത്. അപ്പോൾ മറിച്ചാണ് തീരുമാനമെങ്കിൽ അണികളെ ബോധിപ്പിക്കുന്ന, അണികൾക്ക് തൃപ്തികരമായ ഒരു തീരുമാനം ലീഗിനെടുക്കേണ്ടി വരില്ലേ? തീർച്ചയായും വിജയകുമാർ, അതാണ് ഈ ലീഗ് നേതാക്കൾ സംസാരിക്കുമ്പോൾ വ്യക്തമാക്കുന്നത്. അങ്ങനെ ഒരു തിരിച്ചടി ഈ സീറ്റിന്റെ കാര്യത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ ഒന്നുകിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന കാര്യമോ അതല്ലെങ്കിൽ യു ഡി എഫിനെ അടക്കം ബഹിഷ്കരിക്കുന്ന തരത്തിലേക്കോ കാര്യങ്ങൾ പോകും എന്നുള്ളൊരു സൂചനയാണ് നിലവിൽ ലീഗ് നേതാക്കൾ നൽകുന്നത്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഒരു സമ്മർദ്ദതന്ത്രം എന്നുള്ള നിലയ്ക്ക് ഇത്തരം ഒരു നിലപാടിലേക്ക് മുസ്ലിം ലീഗ് കടന്നിരിക്കുന്നത്. നമ്മൾ നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് 4 സീറ്റുകളിൽ മുസ്ലിം ലീഗ് ഒരു പക്ഷേ ഒറ്റയ്ക്ക് മത്സരിച്ചേക്കാം എന്നുള്ള നിലപാടിലേക്ക് വരെ എത്താനിടയുണ്ട്. 3rd സീറ്റോ അല്ലെങ്കിൽ രാജ്യസഭാ സീറ്റോ നൽകിയില്ലെങ്കിൽ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം. അതിന് കാരണമായി പറയുന്നത് അണികൾക്കിടയിൽ കടുത്ത പ്രതിഷേധം. എന്തായാലും വളരെ വിശദമായി തന്നെ പരിശോധിക്കേണ്ട വിഷയമാണ്. യു ഡി എഫ് യോഗം ബഹിഷ്കരിക്കും എന്നൊക്കെയുള്ള വിവരം വരുന്നുണ്ട്. ഒറ്റയ്ക്ക് മത്സരിക്കുന്നതിനെ പറ്റി ലീഗിൽ ചർച്ച നടക്കുന്നു എന്നൊക്കെയുള്ള വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചർച്ചകൾ ലീഗിൽ നടക്കുന്നുണ്ട് എന്നാണ് മലപ്പുറം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. കാത്തിരിക്കാം നിർണായകമായ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾക്കായി. സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.